നമുക്ക് ശരീരത്തിൽ കൃത്യമായിട്ട് അണിയാൻ പറ്റാത്ത വസ്ത്രം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഈ വസ്ത്രം നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്, പക്ഷേ നമ്മുടെ ശരീരത്തിൽ അണിയാൻ പറ്റത്തില്ല. ഏതാണ് ആ വസ്ത്രം എന്നുള്ളതാണ് ചോദ്യം. അപ്പം വിജയെ കണ്ടല്ലോ, കറക്റ്റ് ആൻസർ അഡ്രസ്സാണ്. അഡ്രസ്, ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ വസ്ത്രം അല്ലേ. അഡ്രസ്, അഡ്രസ്സ് പറഞ്ഞാൽ നമ്മുടെ വിലാസമാണ്, മേൽവിലാസമാണ്. അത് നമുക്ക് ശരീരത്തിൽ അണിയാൻ പറ്റത്തില്ല, പക്ഷേ എല്ലാവർക്കും ഈ അഡ്രസ്സ് ഉണ്ട് അല്ലേ. എ ഡ്രസ്, ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ വസ്ത്രം. പക്ഷേ നമുക്ക് ആർക്കും ശരീരത്തിൽ അണിയാൻ പറ്റാത്ത എന്ന എല്ലാവർക്കും ഉള്ള ഡ്രസ്സാണ് അഡ്രസ്സ് അഥവാ വസ്ത്രം. ഒരാൾക്കും കൃത്യമായിട്ട് പറയാൻ പറ്റാത്ത ദേശം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഇപ്പം ഞാൻ കണ്ണൂർ ദേശക്കാരനാണ്, പ്രോഗ്രാം കാണുന്ന നിങ്ങൾ തിരുവനന്തപുരം ദേശക്കാരായിരിക്കും, കൊല്ലം ദേശക്കാരായിരിക്കും, തൃശ്ശൂർ ദേശക്കാരായിരിക്കും, എറണാകുളം ദേശക്കാരായിരിക്കും, മലപ്പുറം ദേശക്കാരായിരിക്കും, വയനാട് ദേശക്കാരായിരിക്കും, കോഴിക്കോട് ദേശക്കാരായിരിക്കും, അങ്ങനെ പല ദേശത്തുള്ള ആളായിരിക്കും. പക്ഷേ നമ്മൾ പോകുന്ന സമയത്ത് പറയും നമ്മൾ ഇന്ന ദേശത്ത് വരുന്നു, ഇന്ന സ്ഥലത്തേക്ക് പോകണമെന്ന് പറയും. പക്ഷേ എല്ലാവർക്കും അവരുടെ ദേശം പറയാൻ വേണ്ടി പറ്റും. പക്ഷേ കൃത്യമായി ഒരാൾക്കും പറയാൻ പറ്റാത്ത ദേശം ഏത് എന്നാണ് ചോദ്യം. ഉത്തരം മറ്റൊന്നുമല്ല, ഉത്തരം ഏകദേശം എന്നുള്ള ദേശമാണ്. ഏകദേശം എന്ന് പറഞ്ഞ ദേശം കിട്ടി. ഏകദേശം, ഏകദേശം എന്ന് പറഞ്ഞാൽ ഇത്ര, അത് നൂറുണ്ടാവുക, ഏകദേശം ഒരു നൂറുണ്ടാവും. നമ്മൾ കുതിരോട്ടം പറഞ്ഞാൽ, കുതിരോട്ടം പറഞ്ഞാൽ ഉണ്ടാവും, ഇതൊരു 2000 രൂപ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഏകദേശം, അതായത് കൃത്യമായിട്ട് പറയാൻ പറ്റാത്ത ദേശമാണ് ഏകദേശം. ഒരു മലയാള അക്ഷരം എത്ര തവണ ഇംഗ്ലീഷിൽ പറഞ്ഞാലാണ് ഒരു പാനീയമായിട്ട് മാറുന്നത്? നമ്മളെല്ലാ ദിവസവും ഒട്ടുമിക്ക ആൾക്കാരും രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും കഴിക്കുന്ന ഒരു സാധനമാണ്. വീട്ടിൽ നിന്ന് കഴിക്കുന്ന ആൾക്കാരുണ്ട്, കടയിൽ നിന്ന് കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതായത് ഒരു മലയാള അക്ഷരം എത്ര തവണ ഇംഗ്ലീഷിൽ പറഞ്ഞാലാണ് ഒരു പാനീയത്തിൻ്റെ പേരായിട്ട് മാറുന്നത്? ഉത്തരം മൊത്തമല്ല, ക എന്നുള്ള അക്ഷരം ഇംഗ്ലീഷിൽ 10 തവണ പറഞ്ഞാൽ മതി. ക 1, ക 2, ക 3, ക 4, ക 5, ക 6, ക 7, ക 9, ക 9, ക 9, ക 10, ക 10, ക 10 എന്ന് പറയുമ്പോൾ കട്ടൻ, കട്ടൻ, കട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പാലൊഴിക്കാതെ കഴിക്കുന്ന ഒരു പാനീയമാണ് കട്ടൻ അല്ലേ. രാവിലെ ഒരു സുലൈമാനി എന്നൊക്കെ പറഞ്ഞവരി, ചില ആൾക്കാർ സുലൈമാനി കഴിച്ചുകൂടെ എന്നൊക്കെ പറയും. പുതിയ തരി എന്നറിയപ്പെടുന്ന വകുപ്പ് ഏതാണ്? നമ്മൾ ഒരു ഗവൺമെൻറ് ജോലിയിൽ ഓരോ ആൾക്കും ഓരോ വകുപ്പിലാണ് നമ്മൾ ജോലി ചെയ്യുന്നത് അല്ലേ. അപ്പോൾ പുതിയ തരി എന്നറിയപ്പെടുന്ന വകുപ്പ് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഈ തരി എന്ന് പറയുന്നത്, അതിൻ്റെ മറ്റൊരു വാക്കാണ് റവ എന്ന് പറയുന്നത്. പുതിയത് എന്ന് പറഞ്ഞാൽ ന്യൂ. അപ്പം പുതിയ തരി എന്നറിയപ്പെടുന്ന വകുപ്പാണ് റവന്യൂ വകുപ്പ്. റവ എന്ന് പറഞ്ഞാൽ തരി, ന്യൂ എന്ന് പറഞ്ഞാൽ പുതിയത്. അപ്പം പുതിയ തരി എന്നറിയപ്പെടുന്ന വകുപ്പാണ് റവന്യൂ വകുപ്പ്. ഓക്കെ. നീ കയറാണ് എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്? നീ കയറാണ് എന്ന് അറിയപ്പെടുന്ന സ്ഥലം ഏത്? ഉത്തരം യൂറോപ്പാണ്. യു എന്ന് പറഞ്ഞാൽ നീ, റോപ്പ് എന്ന് പറഞ്ഞാൽ കയർ. അപ്പം നീ കയറാണ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് യൂറോപ്പ്. യൂറോപ്പ്, യൂറോപ്പ്. ഓക്കെ.